അപ്പൊ നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഔഷധക്കൂട്ടാണ് കേട്ടോ. താരൻ ഉണ്ടെങ്കിൽ അത് മാറാനും മുടിക്കായൊക്കെ മാറാനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. ഞാൻ മടുത്തോട്ടോ, നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ ഒന്ന് ചെറിയാൽ എനിക്ക് വിരല് വേനെടുക്കാൻ തുടങ്ങി. ഞാൻ ഇനി നമ്മുടെ സാധാ പരിപാടി ചാമ്പങ്ങത്തോട്ടം എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൊന്ന് കണ്ടു കേട്ടത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പുറത്തു നിന്നാട്ടോ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നല്ല മഴയും തണുപ്പൊക്കെയാണ്. പക്ഷെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോ കുറച്ചുപേര് പറഞ്ഞിരുന്നു ചേച്ചി പുറത്തുനിന്ന് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ ഇപ്പൊ വീടിന്റെ ഇറയത്തൊക്കെ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തേത് മൺസൂൺ ഹെയർ കെയർ റുട്ടീനിലെ ഡേ 3 ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ മുടിയിൽ വലിയ രീതിയിലുള്ള പാക്കും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്തു കൊടുക്കരുത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ടിപ്പ് മാത്രമേ നമ്മൾ ഇന്ന് ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ് താരൻ. അപ്പൊ ഈ ഒരു മഴക്കാലത്ത് താരനൊക്കെ കൂടാനുള്ള ചാൻസ് ഉള്ള ഒരു ടൈമാണ്. അത് മാത്രമല്ല മുടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങൾ അതൊക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ള ഒരു സമയമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ ടിപ്പ് നിങ്ങൾ റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ താരൻ ഉണ്ടെങ്കിൽ അത് പോകാനും താരൻ വരാതിരിക്കാനും പിന്നെ മുടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളതൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനും മുടി ഉള്ളോടെ വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടില്ല കേട്ടോ, വീഡിയോ ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ മഴക്കാലത്ത് പ്രത്യേകം എന്റെ റുട്ടീനിൽ ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് പകരമായിട്ട് 2-3 പാക്കുകൾ നമുക്ക് ഈ ദിവസം ചെയ്യാം. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പുറമെയൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അത് വീഡിയോന്റെ അവസാനം പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ആ ടിപ്പ് ഇന്ന് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടുവെക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആവാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ടിപ്പ് തയ്യാറാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആര്യവേപ്പിലയാണ്. അപ്പൊ ഇതിന് മുമ്പ് എന്നോട് താരൻ മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം ആര്യവേപ്പിലയുടെ പാക്ക് ഉപയോഗിക്കാനാണ് കേട്ടോ. ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിലും താരനൊക്കെ വരാതിരിക്കാനും താരൻ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ആര്യവേപ്പില നല്ലതാണ്. ഈ മഴക്കാലത്ത് നമ്മൾ ആര്യവേപ്പിലേന്റെ ടിപ്പ് പാക്കൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ ആര്യവേപ്പിലയാണ്. അപ്പൊ ഞാൻ ചെറിയ തണ്ടാണ്, ഒരു 5 തണ്ടോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആര്യവേപ്പിലേന്റെ ഫ്രഷ് ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പിലേന്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് തുളസിയാണ് കേട്ടോ. അപ്പൊ കരിന്തുളസിയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ എല്ലാ ടിപ്പിലും ഉപയോഗിക്കുന്നതാണ് കറിവേപ്പില. കറിവേപ്പില ഒരു 3 തണ്ടോളം മതിയാവും. പിന്നെ നമ്മുടെ പേരയില. പേരയില ഞാനിത് ഇവിടെ ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഹെയർ ഗ്രോത്തിനാണെങ്കിലും മുടികൊഴിച്ചിൽ മാറാനൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല സാധനങ്ങളാണ്. അപ്പൊ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി എടുക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ തിളപ്പിക്കുന്ന സമയത്ത് ആ ഇൻഗ്രീഡിയൻറ്റ് എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വേഗം അടുക്കളയിൽ പോയിട്ട് ഇതെങ്ങനെയാണ് തിളപ്പിക്കേണ്ടതെന്നും ആ ഇൻഗ്രീഡിയൻറ്റ് എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിത് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമുക്ക് തിളപ്പിക്കാൻ ആവശ്യത്തിന് അപ്പൊ ഒരു ഗ്ലാസ് മതിയാവും. അപ്പൊ അതിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പറയാത്ത ഒരു ഇൻഗ്രീഡിയൻറ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ചാല് ചായപ്പൊടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാലോ തേയില വെള്ളം മുടിക്ക് ഏറ്റവും നല്ലതാണ്, ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇടാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ഒരു സ്പൂൺ മതി കേട്ടോ. ഞാൻ ഒരു ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സംഭവങ്ങൾ ആര്യവേപ്പില ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങളിൽ എല്ലാം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ നിങ്ങൾ കയ്യിലുള്ളതനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ആര്യവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന്റെ പൊടിയെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. അടുത്തത് പേരയില. പേരയില ഒന്നും അധികം വേണ്ട കേട്ടോ, 3-4 ഒറ്റ മതി. ഞാനിപ്പോ 4 ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കുക. പിന്നെ കറിവേപ്പില. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് തുളസിയാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പിന് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിത് സ്റ്റൗലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമല്ല വെച്ചേ, അത് ഒരു 1/2 ഗ്ലാസ് ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് സാധനങ്ങൾ എടുക്കുക. കറിവേപ്പില മാത്രമാണ് ഉള്ളെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. പക്ഷെ ഇതിനകത്ത് മെയിൻ ആയിട്ട് സാധനം എന്ന് പറയുന്നത് ആര്യവേപ്പിലയാണ്. അപ്പൊ ആര്യവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുക.
പിന്നെ ഇതിപ്പോ ഇതൊന്നും ഇല്ലാത്തവർക്ക് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാനിത് പാക്ക് തയ്യാറാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാനിതാ ഒരു 15 മിനിറ്റ് നേരമൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പൊ ഇത് ഇതിനകത്ത് തന്നെ കിടന്നോട്ടെ കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുത്താൽ മതി. അപ്പൊ ഞാനിത് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാനിതാ നല്ല തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അരിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുത്താൽ മതി. പക്ഷെ നമ്മൾ ആ ഇലയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് വേണം എടുക്കാൻ, എന്നാൽ മാത്രമേ അതിന് മൊത്തമായിട്ടുള്ള സത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഔഷധക്കൂട്ട് തന്നെയാണ് കേട്ടോ, മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഔഷധക്കൂട്ടാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം, ഹെയർ ഗ്രോത്തിനാണെങ്കിലും താരൻ മാറാനാണെങ്കിലും മുടി വളർച്ചയ്ക്കാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ താരൻ മാറാൻ നിങ്ങൾ റുട്ടീനിൽ ഈ ഒരു ടിപ്പ് എന്തായാലും ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് കോട്ടൺ ഉണ്ടല്ലോ, അപ്പൊ അഞ്ഞി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇത് മുടിയിലേക്ക് തേച്ചു കൊടുക്കാം. ഇത് മുടിയിൽ ഒരുപാട് ആവേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രം ആയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്താ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടൺ മുക്കിയിട്ട് മുടി സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചു കൊടുത്താൽ മതി കേട്ടോ. മുടിയിലാക്കണം എന്ന് ഒരു നിർബന്ധമില്ല, മുടിയിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് സ്കാൽപ്പിലാണ് നല്ലതുപോലെ ആക്കേണ്ടത്. അപ്പൊ ഞാൻ മുടിയിൽ ഇതിപ്പോ ഓയിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം തേച്ചിട്ട് അത്ര വലിയ ഡ്രൈ ആയിട്ടില്ല. ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് ഓയിൽ മസാജ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഇതാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ മടുത്തോട്ടോ, നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ ഒന്ന് ചെറിയാൽ എനിക്ക് വിരൽ വേനെടുക്കാൻ തുടങ്ങി. ഞാനിനി നമ്മുടെ സാധാ പരിപാടി കോട്ടൺ ഉപയോഗിച്ചിട്ട് തേക്കാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പറ്റുന്നില്ല കേട്ടോ, ഇത് മൊത്തം എൻ്റെ തലയിൽ അടിച്ച് തേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കൈവേനെടുക്കുന്നത്. അപ്പം ഞാൻ കോട്ടൺ എടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ പഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പഞ്ഞിയിൽ തേച്ച് കൊടുക്കുകയാണ്. ആദ്യമേ ഈ പരിപാടി തന്നെ ചെയ്താൽ മതിയായിരുന്നു ഞാൻ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് താരൻ പോകാൻ ഏറ്റവും നല്ലതാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മുടിക്കായൊക്കെ ഉള്ളവർക്ക് ഇത് മുടിയിൽ തേച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആര്യവേപ്പില മുടിക്കായൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആര്യവേപ്പില മാത്രമായിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിതാ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തേച്ചായിട്ട് ഞാൻ ചെറിയൊരു മസാജും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ പുറമേക്ക് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും കയ്യിൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ആര്യവേപ്പിലേന്റെ പൊടി കിട്ടുമെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. അത് മാത്രം ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് എന്താന്ന് വെച്ചാല്, നമ്മൾ ചെമ്പരത്തിപ്പൂവും തേങ്ങാപ്പാലും ചെയ്തിട്ട് ഒരു പാക്ക് ചെയ്തിട്ടില്ലേ, അത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവും കഞ്ഞിവെള്ളവും വെച്ചിട്ട് ചെയ്തിട്ടില്ലേ, അത് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫ്രഷ് അലോവേറ വീട്ടിൽ കിട്ടുമെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് മുടിയിൽ ഉപയോഗിക്കുക, അത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാൽ അലവേറ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടില്ലേ, അതാണെങ്കിലും ഇന്നത്തെ ദിവസം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് കിട്ടാത്തവർ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. പക്ഷെ ഇത് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടിപ്പാണ്. നിങ്ങളുടെ മുടിയെ മൊത്തത്തിൽ ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്പ് നന്നായിട്ട് സഹായിക്കും കേട്ടോ.
അപ്പൊ ഇന്നലത്തെ കമന്റിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് നമ്മളെ ചാമ്പങ്ങനെ കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. ചാമ്പങ്ങ തോട്ടം എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ ഒന്ന് കാണിച്ചു കേട്ടത്. അപ്പൊ ഞാനതത് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. എല്ലാം പഴുത്ത് ഇതായി നിക്കാണേ. ഇത് എല്ലാരും എന്നോട് ചോദിച്ചു നിങ്ങൾ ഇത് കഴിക്കലൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കല് എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞൂസ് മാത്രം കുറച്ച് കഴിക്കും, പിന്നെ ആരും അങ്ങനെ കഴിക്കലില്ല കേട്ടോ. അപ്പൊ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയപ്പോ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കും. ഇത് കിട്ടില്ലെങ്കിലും മാത്രം കേട്ടോ, കിട്ടുമെങ്കിൽ ഇത് എന്തായാലും ഞാൻ പറഞ്ഞെന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ താരം മാറാനും മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പിന്നെ എന്തെങ്കിലും തരത്തിലെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല മുടി നല്ല ഉള്ളോടുകൂടി വളരാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല കഴുകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പൊ കഴുകേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 20 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുക കേട്ടോ. കഴുകുമ്പോൾ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി കളഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് ബക്കറ്റ് വാഷൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴുകുന്നത് നല്ലതാണ്. അതുപോലെ ചെയ്യുക കേട്ടോ. പിന്നെ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. താളി ഉപയോഗിച്ച് കഴുകണമെങ്കിൽ കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ കഴുകുന്ന കാര്യം. അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ 7 ഡേയ്സ് മൺസൂൺ ഹെയർ കെയർ റുട്ടീനിലെ 4-ാമത്തെ വീഡിയോ ആയിട്ട് നമുക്കിനി നടക്കണം.